മരക്കാറിന്റെ വാർത്തകളില്ലാതെ ഇപ്പോൾ മലയാളിയുടെ ഒരു ദിവസം കടന്നു പോകില്ല എന്നായിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ റിലീസ് എന്ന പ്രഖ്യാപനം വന്നിട്ടും തിയേറ്റർ റിലീസിന്റെ സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നാണ് മരക്കാറിന്റെ തിയേറ്റർ പ്രദർശനത്തിനായി നിരന്തരം ശ്രമങ്ങൾ തുടരുന്നവരൊക്കെ ഉറപ്പിച്ചു പറയുന്നത് മരക്കാറിന്റെ ക്ലൈമാക്സ് ഇങ്ങനെയല്ല തിയേറ്റർ റിലീസാണ് മരക്കാർ എന്ന നൂറുകോടി ചലച്ചിത്രത്തിന്റെ ശരിക്കുള്ള ക്ലൈമാക്സ് ഇതാണ് കമന്റ് ആന്റണി പെരുമ്പാവൂരിന് പൂർണ്ണ പിന്തുണയുമായി കൂടുതൽ തിയേറ്റർ ഉടമകൾ രംഗത്ത് വന്നു കഴിഞ്ഞു തങ്ങളുടെ തിയേറ്ററുകളിൽ മരക്കാർ ഒരിക്കലും പ്രദർശിപ്പിക്കില്ലെന്ന് ആണയിട്ട പിയോക് സംഘാംഗങ്ങളിൽ കുറെ പേരെങ്കിലും ഇപ്പോൾ മറുകണ്ഠം ചാടിയിട്ടുണ്ട് ഇവർ ആന്റണിക്കൊപ്പം ചേർന്നതായാണ് റിപ്പോർട്ട് മരക്കാറിന്റെ റിലീസ് തീയതി ഇതേവരെ ആരും പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ഇപ്പോഴും തിയേറ്റർ റിലീസ് എന്ന പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ആരാധകരും ഇരുന്നൂറോളം തിയേറ്ററുകളുടെ ഒരു കൂട്ടായ്മ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന മലയാളത്തിന്റെ അഭിമാന ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നതിന് നിർമ്മാതാക്കളുമായി ചർച്ച നടത്തുകയാണ് ഇപ്പോൾ സാധാരണയായി തിയേറ്റർ റിലീസ് െത്തുന്ന സിനിമകൾ നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഓ ടി ടിയിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ആ പതിവ് മരക്കാറിന്റെ കാര്യത്തിൽ തെറ്റിച്ചുകൊണ്ട് തിയേറ്ററിൽ ആദ്യം റിലീസ് ചെയ്യുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒ ടി ടിയിലേക്കും പ്രദർശനത്തിനെത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കരാർ സൃഷ്ടിക്കാനാണത്രേ ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ ആമസോൺ പ്രൈം മരക്കാറിന് വാഗ്ദാനം ചെയ്ത റെക്കോർഡ് തുകയിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ ഒ ടി ടിയുമായി ഉണ്ടാക്കിയ ഡീൽ നിലനിർത്തിക്കൊണ്ട് തന്നെ തിയേറ്റർ പ്രദർശനത്തിന് തടസ്സമുണ്ടാകില്ല എന്നാണ് വിലയിരുത്തുന്നത് ക്രിസ്മസ് കാലത്ത് തിയേറ്റർ പ്രദർശനങ്ങളുടെ എണ്ണം കൂട്ടാൻ സർക്കാരിന്റെ അനുമതി ഇതിനുവേണ്ടി തേടുമെന്നും ബിഗ് ബജറ്റ് ചിത്രങ്ങൾ എത്തുന്നതോടുകൂടി മാത്രമേ കാണികൾ തിയേറ്ററുകളിലേക്ക് തിരിച്ചെത്തൂ എന്നും ഇപ്പോൾ തിയേറ്റർ ഉടമകൾ തന്നെ പ്രതികരിക്കുന്നുണ്ട് എങ്കിലും ഈ വിഷയത്തിൽ ഇതേവരെ ആന്റണി പെരുമ്പാവൂർ മനസ്സ് തുറന്നിട്ടില്ല ബ്രഹ്മാണ്ഡ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഉൾപ്പെടെ മോഹൻലാലിന്റെ അഞ്ച് ചിത്രങ്ങൾ തുടർച്ചയായി ഒ ടി ടിയിൽ എത്തും എന്നാണ് ആന്റണി പെരുമ്പാവൂർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ